രക്ഷകനീശോ വരുന്നു. നിന്റെ രോഗശയ്യക്കരികെ ജീവന്റെ നാഥൻ വരുന്നു. പ്രൈസ് ദി ലോർഡ്. വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് ദൈവത്തിൻ്റെ സൗഖ്യത്തിൻ്റെ കരം ഇന്ന് ഏറ്റെടുക്കുക. മലാഖി 2:16, ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു, വിവാഹമോചനം ഞാൻ വെറുക്കുന്നു. എത്രയോ പേരാണ് വിവാഹിതരായിട്ടും ഇന്ന് ഒറ്റയ്ക്കിരുന്ന് ഈ പ്രോഗ്രാം കൂടുന്നത്. ഒന്ന് വിളിച്ചാൽ, ഒരു പ്രാവശ്യം കൂടെ വിളിച്ചാൽ തിരികെ ഒരുമിക്കുവാൻ വേണ്ടി കാതോർത്തിരിക്കുന്ന എത്ര പേരാണ് ഈ ടി വി സ്ക്രീനിൻ്റെ മുമ്പിലുള്ളത്. ഒന്ന് ക്ഷമിച്ചാൽ കൂട്ടിമുട്ടുവാൻ തക്കവിധം കരുത്തേറിയ ഹൃദയവുമായി കാത്തിരിക്കുന്ന എത്ര മക്കളാണ് നമ്മുടെ നടുവിലുള്ളത്. ഇന്ന് ദൈവത്തിൻ്റെ വലിയ സൗഖ്യത്തിന് നമ്മൾ ഒരുങ്ങുകയെങ്കിൽ വലിയ അത്ഭുതം, പറഞ്ഞാൽ വിശ്വസിക്കാനാവാത്ത അത്ഭുതം ദൈവം നമ്മുടെ നടുവിൽ ചെയ്യാൻ പോകുകയാണ്. നമുക്ക് ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് ഒന്ന് ചേർന്നിരിക്കാം. ദൈവത്തിൻ്റെ വചനം കടന്നു വരുമ്പോൾ ഇന്നീ പ്രശ്നം ക്രിസ്തുവിൻ്റെ തിരിച്ചോര തുള്ളികൾ കടന്നു വരുന്ന ഈ അൾത്താരയിലേക്ക് ചേർത്ത് വെക്കാം. വിഭജിക്കപ്പെടുന്ന സ്നേഹവും കൂട്ടിമുട്ടുന്ന അനുഗ്രഹവും നമ്മളെ തൊടുവാൻ പോകുകയാണ്. ഒന്ന് ക്ഷമിക്കാം, ഒന്ന് ക്ഷമിക്കാൻ കരുത്തെടുക്കാം. ദൈവം നമ്മുടെ കുടുംബങ്ങളെ കൈപിടിക്കാൻ നോക്കി നിൽക്കുന്നു. കാതോർത്തിരിക്കാം, ദൈവത്തിൻ്റെ വലിയ ജീവവായു നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുവാൻ കണ്ണുകളടച്ച് ദൈവമേ എന്നെ തൊടണമെന്ന് ഒന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നേ. ദൈവം നിങ്ങളെ തൊട്ടുകൊണ്ടിരിക്കുന്നു. ദൈവം നിനക്കായി ഒരുക്കിയ കുടുംബത്തിൻ്റെ സ്നേഹത്തണലിൽ നിന്നും ജീവിതത്തിൻ്റെ ഏകാന്തതയുടെ കൊടുംവേനലിലേക്ക് നീ നടന്നു നീങ്ങുന്നുവോ? ആരും സഹായത്തിനില്ലാതെ നീ നിരാശയിൽ വിലപിക്കുന്നുവോ? ദൈവം യോജിപ്പിച്ചത് കാലാന്തരത്തിൽ മനുഷ്യനാൽ വേർപിരിയുന്നുവോ? സ്നേഹം നഷ്ടപ്പെട്ട് നീ ദുഃഖാർത്തനായി കരയുന്നുവോ? പരസ്പരമുള്ള വിശ്വാസം നഷ്ടപ്പെട്ട് കുറ്റപ്പെടുത്തലുകളാൽ നിങ്ങൾ ഏറ്റുമുട്ടുന്നുവോ? ഇതാ, യേശു നിന്റെ ജീവിതത്തിലേക്ക് കടന്നുവരുന്നു. ദൈവപുത്രൻ നിന്റെ ജീവിതത്തെ സൗഖ്യമാക്കുന്നു. നിരാശയുടെ മുൾപടർപ്പിൽ നിന്നും പ്രത്യാശയുടെ പച്ചപ്പുൽത്തകിടിയിലേക്ക് ഇതാ നിന്നെ ദൈവം ചേർക്കുന്നു. ആരും സഹായത്തിനില്ല എന്ന നിന്റെ വിലാപം ദൈവം കേൾക്കുന്നു. യേശുവിൻ്റെ സൗഖ്യം നിന്നെ ഇതാ പുതിയ കൃപകളാൽ നിറയ്ക്കുന്നു. സമാധാനത്തിൻ്റെ ദൈവം നിന്നെ ഇതാ ഏറ്റെടുക്കുന്നു. ഇനി നീ പ്രത്യാശയോടെ ദൈവസന്നിധിയിൽ വ്യാപരിക്കുക. ദൈവത്തിൻ്റെ കുദാശയായ വിവാഹം എന്താണ്? വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 19:6. ദൈവം കൂട്ടിയോജിപ്പിച്ചത് മനുഷ്യൻ വേർപെടുത്താതിരിക്കട്ടെ. ദൈവം എന്താണ് ഒരു വിവാഹത്തിൽ നിന്ന് ആഗ്രഹിക്കുക?
വിവാഹത്തിന് നിർവചനം എന്താണ്? ലോകമെടുത്താൽ ഇന്ന് വിവാഹത്തിന്റെ നിർവചനത്തിന് തന്നെ മാറ്റമുണ്ടായിക്കഴിഞ്ഞു. സ്ത്രീയും പുരുഷനും തമ്മിലുള്ള ബന്ധത്തിനപ്പുറമായി ഒരുപോലുള്ള മനസ്സുകൾ തമ്മിലുള്ള ചേർച്ചയായി മാറിക്കഴിഞ്ഞു വിവാഹം. ലോകത്തിൽ നാഞ്ഞടിക്കുന്ന പ്രശ്നങ്ങളിൽ ഒന്നായി ഇത് മാറ്റപ്പെട്ടു കഴിഞ്ഞു. സ്ത്രീ സ്ത്രീയെയും പുരുഷൻ പുരുഷനെയും തേടിക്കൊണ്ട് വിവാഹത്തിന്റെ കാലഘട്ടത്തിൽ ഇന്ന് മാറ്റമുണ്ടായിക്കഴിഞ്ഞു. ദൈവത്തിന്റെ പ്രിയപ്പെട്ട ജനമേ, അമേരിക്ക എടുത്ത കഴിഞ്ഞ ഔദ്യോഗികമായ കണക്കുകൾ പ്രകാരം 50% തൊട്ട് 60% വരെ വിവാഹം പ്രശ്നബാധിതമാണ്. എന്ന് വെച്ചാൽ വിവാഹമോചനത്തിലേക്ക് പോകുന്നു. യൂറോപ്പ് എടുത്താൽ അത് 40%-50% ഇടവിലാണ് ഈ കാര്യങ്ങൾ കടന്നു പോവുക. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം 30%-40%  ഇടയിലായി വിവാഹം തകർക്കപ്പെടുന്നതായി വ്യക്തമാക്കപ്പെടുന്നു. യൂറോപ്പിൽ ഏറ്റവും കൂടുതൽ വിവാഹമോചനം ഉണ്ടാവുക ബെൽജിയം എന്ന് പറയുന്ന രാജ്യമാണ്. എന്നാൽ ഏറ്റവും കുറവുണ്ടാവുക അയർലൻഡും ഇറ്റലിയിലുമാണ്. പക്ഷേ ദൈവത്തിൻ്റെ പ്രിയപ്പെട്ട പൈതലേ, കഴിഞ്ഞ നാളിൽ കടന്നുപോയ ജീവിത സാഹചര്യങ്ങളിലും ദൈവത്തിൻ്റെ അനുഗ്രഹമാകുന്ന സുവിശേഷത്തിലൂടെയും കടന്നു പോയപ്പോഴ്, പല രാജ്യങ്ങളിലെയും പല വ്യക്തികളെയും കൂട്ടിമുട്ടിയപ്പോഴ്, ക്രൂശിതന്റെ നിഴലിൽ നിന്നുകൊണ്ട് ഇങ്ങനെ പറയുവാൻ പറ്റും, 10 വിവാഹങ്ങൾ ലോകത്തിലെടുത്താൽ അതിൽ 7 വിവാഹങ്ങളും വളരെ വലിയ പ്രശ്നങ്ങളിലൂടെയാണ് കടന്നു പോവുക. ഒന്നെങ്കിൽ വിവാഹമോചനം, അല്ലെങ്കിൽ ഐക്യമില്ലായിക, അതുമല്ലെങ്കിൽ തകർക്കപ്പെടുന്ന ജീവചരിത്രമായി കുടുംബം മാറ്റപ്പെട്ടു കഴിഞ്ഞു. ദൈവത്തിന്റെ പ്രിയപ്പെട്ട വൈദലേ, എവിടെയാണ് പ്രശ്നം? ലെസ്ബിയനിസവും ഹോമോസെക്ഷുവാലിറ്റിയും ഗേ കൾച്ചറും ലോകത്തിൽ ആഞ്ഞടിക്കുമ്പോൾ ഓർക്കുക, ആ പ്രശ്നം ഒരു ജീനിയോളജിക്കൽ ഇഷ്യൂ മാത്രമല്ല. എന്ന് വെച്ചാൽ അത് സഭയുടെ കുടുംബത്തെ ആഞ്ഞടിക്കുന്ന പ്രശ്നമായി മാറ്റപ്പെട്ടു കഴിഞ്ഞു. എന്നാൽ ഇതൊന്നും അറിയാത്ത ഒരു ജനം ഈ കൊച്ചു കേരളത്തിലും ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിലും ലോകത്തിൽ വിരിഞ്ഞുകിടക്കുന്ന സാഹചര്യമായി കടന്നു പോകുന്ന മലയാളികളുടെ ഇടയിലും ഇതൊരു പ്രശ്നമായി മാറ്റപ്പെട്ടു കഴിഞ്ഞു. ദൈവത്തിന്റെ പ്രിയപ്പെട്ട വൈദലേ, കഴിഞ്ഞ നാളിൽ ഒരു രാജ്യത്ത് വെച്ച് ഒരു കുടുംബം പ്രാർത്ഥിക്കാനായി കടന്നു വന്നു. ഭാര്യയും ഭർത്താവുമായി കടന്നു വന്ന കുടുംബം, കുഞ്ഞിനെ ചേർത്ത് പിടിച്ചിരിക്കുന്ന ഭർത്താവ് പ്രാർത്ഥിക്കാനിരിക്കുന്ന സമയത്ത് ഒരു കാര്യം എനിക്ക് മനസ്സിലായി, ഭാര്യ ഒന്നും മിണ്ടുന്നില്ല. പ്രാർത്ഥനയുടെ സമയത്ത് ഭർത്താവ് വ്യക്തമാക്കി, ഇവൾ ചെറുപ്പം തൊട്ടേ മാനസികമായ ഒരു പ്രശ്നത്തിന്റെ കീഴിലാണ്. എപ്പോഴോ എവിടെ വെച്ചോ ഒരു ഭയം ഇവളിൽ കടന്നു വരികയും ഇവളിന്ന് അതിശക്തമായ മരുന്നുകളെയാണ് ആശ്രയിക്കുക. ദൈവത്തിന്റെ പ്രിയപ്പെട്ട വൈദലേ, എനിക്ക് അത്ഭുതമായി, ഒരു കുഞ്ഞ് ഇവർക്കുണ്ട്. ആ കുഞ്ഞിനെ ചേർത്ത് പിടിച്ച് ഈ ചെറുപ്പക്കാരൻ ഈ വ്യക്തിയെ നോക്കി പറഞ്ഞു, പക്ഷെ എനിക്ക് ഇവളെ ഭയങ്കര ഇഷ്ടമാണ്, ഇവൾ വീട്ടിൽ വയലന്റ് ആകാറുണ്ട്, സ്വസ്ഥത നശിപ്പിക്കാറുണ്ട്, വീട്ടിൽ ഒരു പണിയും ചെയ്യാറില്ല. ദൈവത്തിന്റെ പ്രിയപ്പെട്ട വൈദലേ, എന്റെ ചോദ്യങ്ങളുടെ ഉത്തരവുമായി ആ ചെറുപ്പക്കാരൻ കണ്ണിലണിഞ്ഞ ആ ഒരു തുള്ളി കണ്ണുനീരിനെ തുടച്ചു നീക്കിയിട്ട് പറഞ്ഞു, ഇവളെ ഒരിക്കലും ഞാൻ നഷ്ടപ്പെടുത്തില്ല, ലോകവും എൻ്റെ കുടുംബവും എന്നോട് ചേർത്ത് വെച്ചിരിക്കുന്ന സകല ഫ്രണ്ട്സും എന്നോട് പറഞ്ഞു, ഇവളെ നീ തിരികെ ഏൽപ്പിക്കണമെന്ന്. ഈ മകൻ പറഞ്ഞു, ഞാൻ ഇവളെ എൻ്റെ പൊന്നുപോലെ സ്വീകരിക്കുന്നു, കാരണം ദൈവം ഇവളെ എനിക്കായി മാറ്റിവെച്ചതാണ്. എൻ്റെ ഉള്ള് ഒന്ന് കുളിർത്തു. പ്രാർത്ഥിച്ച് ഒരു രോഗസൗഖ്യവുമായി കടന്നുപോയ കുടുംബം കുറെ നേരം കഴിഞ്ഞ് എന്നെ തിരിഞ്ഞു നോക്കുമ്പോഴും ഞാൻ അവരെ നോക്കിക്കൊണ്ട് നിന്നു. ചെറുപ്പക്കാരൻ ആ സ്ത്രീയെ കൈപിടിച്ച് കുഞ്ഞിനോടൊപ്പം പടിയിറങ്ങിയപ്പോൾ എൻ്റെ ഉള്ളിൽ ഒരു ചോദ്യമുണ്ടായി, എന്തിനാണ് വിവാഹമോചനം? എവിടെയാണ് പ്രശ്നം? കഴിഞ്ഞ നാളിൽ ചാൾസ് എന്ന ചെറുപ്പക്കാരൻ കടന്നു വന്നു, കൊണ്ടുവന്നത് സ്വന്തം ഭാര്യയുമായി. പ്രാർത്ഥിക്കുവാനായി കടന്നു വന്ന ഭാര്യയെ ഞാനൊന്ന് നോക്കി.
പണ്ട് അവരെ വളരെ സന്തോഷത്തിൽ കണ്ട ഒരു വ്യക്തിയായിരുന്നു ഞാൻ. ഇന്ന് നോക്കിയപ്പോഴ് നടക്കാൻ പറ്റാതെ മുഖം കോടിയ ചാൾസിന്റെ ഭാര്യ സംസാരം വളരെ വ്യക്തതയില്ലാതെ കടന്നു പോകുന്നു. ചാൾസ് ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ദൈവം തന്ന സഹനത്തെ ഞങ്ങൾ ഏറ്റെടുത്തു. ഞാൻ ചോദിച്ചു, എന്ത് പറ്റിയെന്ന്? ഒരു സ്ട്രോക്ക് ഈ മകളുടെ ബുദ്ധിയെയും ശരീരത്തെയും ഒന്ന് മാറ്റിമറിച്ചു. സൗന്ദര്യമൊക്കെ ഒന്ന് കോടി, സംസാരശേഷി നഷ്ടപ്പെട്ട് പാർലൈസിൽ ആകുന്ന സാഹചര്യത്തിലേക്ക് ഈ മകൾ കടന്നുപോയി. ചാൾസ് അവളെ ചേർത്ത് പിടിച്ചു പറഞ്ഞു, എൻ്റെ ഭാര്യ ഇന്ന് എനിക്കൊരു മകളെ പോലെ, ഇന്ന് ഞാൻ അവളെ ഫീഡ് ചെയ്യണം. അവൾക്ക് ആഹാരം കൊടുക്കുക, കുളിപ്പിക്കുക ഞാനാണ്. എനിക്ക് ഇതിലൊരു പരാതിയുമില്ല. ഇന്നാണ് ഞാൻ ദൈവത്തിൻ്റെ സ്നേഹത്തെ തിരിച്ചറിയുക. ദൈവത്തിൻ്റെ പ്രിയപ്പെട്ട വൈദലേ, വിവാഹമോചനം എന്താണ്? എന്ത് കാരണത്തിലാണ് എൻ്റെ ജീവിത പങ്കാളിയെ, എൻ്റെ ഭർത്താവിനെ, എൻ്റെ ഭാര്യയെ ഞാൻ തള്ളി മാറ്റിയത്? ഒന്നിനു പകരം രണ്ടും, രണ്ടിന് പകരം മൂന്നുമായി പുതിയ ജീവിത പങ്കാളി ഞാൻ തേടുമ്പോൾ എവിടെയോ ഒരു പ്രശ്നം എന്നെ ബാധിച്ചിട്ടില്ലേ? ലോകം പല കാരണങ്ങളാണ് ഈ ക്രൂശിതന്റെ നിഴലിൽ നിന്നുകൊണ്ട് വിവാഹമോചനത്തെ വ്യക്തമാക്കുവാനായി ഉപയോഗിക്കുന്നത്. ചിലർ പറയുന്നു, വിവാഹമെന്ന് പറയുക ഒരേ കൾച്ചറിലുള്ളവരായിരിക്കണം. മറ്റു ചിലർ പറയുന്നു, വിദ്യാഭ്യാസത്തിൻ്റെ വ്യത്യാസങ്ങൾ. ചിലർ പറയുന്നു, സൈസിൻ്റെ വേരിയേഷൻ. മറ്റു ചിലർ പറയുന്നു, സൗന്ദര്യം, കുടുംബ പശ്ചാത്തലം. ഇങ്ങനെ പല സാഹചര്യങ്ങൾ വെച്ചിട്ട് അവർ പറയുന്നു, വിവാഹമോചനത്തിന് കാരണമാകുന്നത് ഇതുപോലുള്ള ഡിസ്പാരിറ്റികളാണ്. എന്ന് വെച്ചാൽ പരസ്പരം പൂരകമാകാത്ത ചില സാഹചര്യങ്ങൾ ഈ സാഹചര്യത്തിന്, വിവാഹമോചനത്തിന് കാരണമാകുന്നു എന്നത്. പക്ഷേ ദൈവത്തിൻ്റെ പ്രിയപ്പെട്ട വൈദലേ, കഴിഞ്ഞ നാളിലെ ആത്മീയ ജീവിതത്തിലൂടെയുള്ള ഓട്ടത്തിൻ്റെ നടുവിൽ ഒത്തിരി കുടുംബങ്ങളെ കൂട്ടിമുട്ടിയപ്പോൾ ഒരു കാര്യം എനിക്ക് മനസ്സിലായി. ഒരേ തരത്തിലുള്ള വിദ്യാഭ്യാസമോ ഒരേ തരത്തിലുള്ള സൗന്ദര്യമോ ഒരേ പൊക്കമോ ഒരുവരെയും കൂട്ടിയോജിപ്പിച്ചിട്ടില്ല. ദൈവത്തിൻ്റെ പ്രിയപ്പെട്ട വൈദലേ, എവിടെയോ ഒരു കാരണമുണ്ട്. ആ കാരണം എന്തെന്ന് കണ്ടെത്തിയാൽ, എവിടെയാണ് അകൽച്ച സംഭവിച്ചതെന്ന് തിരിച്ചറിഞ്ഞ് ബാറൂക്കിൽ പറയുന്നത് പോലെ അകലാൻ കാണിച്ചതിൻ്റെ പത്തിരട്ടി തീഷ്ണതയോടെ നമുക്ക് തിരികെ വരാൻ പറ്റും. ദൈവത്തിൻ്റെ പ്രിയപ്പെട്ട വൈദലേ, പോയിന്റ് നമ്പർ വൺ, പ്രശ്നത്തെ നമുക്കൊന്ന് വിവേചിച്ച് നോക്കാം. ഓർക്കുക, ദൈവം കൂട്ടിയോജിപ്പിച്ചതാണ് നമ്മുടെ വിവാഹത്തെ. ജീവിത പങ്കാളികൾ സ്വർഗത്തിൽ നിന്ന് പൊട്ടി വീണതല്ല. ദൈവം പദ്ധതി ഒരുക്കി, പദ്ധതി എഴുതി, ജനിക്കും മുമ്പേ തീരുമാനിച്ച് കാത്തുവച്ച ചില അനുഗ്രഹങ്ങളാണ് നിന്റെ തോളോട് തോൾ ചേർന്നിരിക്കുന്നത് എന്ന് തിരിച്ചറിയുന്നത് നല്ലതാണ്. ദൈവത്തിൻ്റെ പ്രിയപ്പെട്ട വൈദലേ, ഒരു സത്യം കൂടെ പറഞ്ഞുകൊണ്ട് ഇതിൻ്റെ ആഴങ്ങളിലേക്ക് ഒന്ന് കടന്നു പോകാം. ഇന്ന് ചേർന്നിരിക്കുന്ന വ്യക്തിയെ നാളെ ഞാൻ, അത് ഭർത്താവാകാം ഭാര്യയാകാം, വിടവാങ്ങുന്നേൻ നശ്വരമുലകിൽ വിടുതി എനിക്കായി നൽകിയ വസതി എന്ന് പറഞ്ഞ് പാടിക്കൊണ്ട് ഈ മകൾക്ക് ഞാൻ മുത്തം കൊടുക്കേണ്ട ദിവസം എൻ്റെ മുമ്പിലുണ്ടാകും. ഒരേ ബെഡിൽ കിടന്ന് ഒരേ പാട്ട് കേട്ട, ഒരേ ആഹാരത്തിൽ ഒരേ പ്ലേറ്റിൽ കൈ കഴുകിയ ഞാൻ ഒരു ദിവസം യാത്ര പറയേണ്ടി വരും. അങ്ങനെയെങ്കിൽ ചുരുങ്ങിയ ജീവിതം, ചുരുങ്ങിയ സമയം, ദൈവം എന്താണ് ഈ വിവാഹത്തിലൂടെ പ്രതീക്ഷിക്കുക? ദൈവത്തിൻ്റെ പ്രിയപ്പെട്ട വൈദലേ, ആദ്യ സാഹചര്യം എന്ന് പറയുക, ഒരു വിവാഹത്തിന് മുമ്പ് എൻ്റെ ഉള്ളിൽ ഒരു ജീവിത പങ്കാളിയെക്കുറിച്ച് ചില സ്വപ്നങ്ങൾ കടന്നു വരും. സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമല്ല. യാഥാർത്ഥ്യമായി കടന്നു വരുന്ന ജീവിത പങ്കാളി സ്വപ്നത്തിൻ്റെ യാഥാർത്ഥ്യവുമായി ഒരു ബന്ധവുമില്ലാതെ വരുമ്പോൾ അറിയാതെ പരിതപിച്ചു തുടങ്ങും. ഞാൻ കണ്ട പോലല്ലോ, ഞാൻ കേട്ട പോലല്ലോ വിവാഹ ജീവിതം. ദൈവത്തിൻ്റെ പ്രിയപ്പെട്ട വൈദലേ, ചില സമയത്ത് വിവാഹത്തിന് മുമ്പ് എനിക്ക് ഇങ്ങനെയൊരു സ്വപ്നമോ ചിന്തയോ ഉണ്ടാകുവാൻ കാരണം ആരെയോ എവിടെ വെച്ചോ ഞാൻ എൻ്റെ അകത്തേക്ക് സ്വീകരിച്ചതാകാം. ഒരിഷ്ടം, ചിലപ്പോൾ ഒരു പ്രണയം, ചിലപ്പോൾ ഒരു സ്നേഹം എൻ്റെ ജീവിതത്തിൽ കടന്നു വന്ന് കടന്നുപോയ വ്യക്തിയാണെങ്കിൽ, ഓർക്കുക, ജീവിതത്തിൻ്റെ കാലഘട്ടത്തിൻ്റെ നടുവിൽ അത് നിന്നെ ബാധിച്ചുകൊണ്ടിരിക്കും. കാരണം സാത്താൻ
അലറുന്ന സിംഹത്തെ പോലെ നോക്കി നിൽക്കുകയാണ്, ആരെ വിഴുങ്ങേണ്ടു എന്ന് വിചാരിച്ച്. ദൈവത്തിന്റെ പ്രിയപ്പെട്ട പൈതലേ, ഹൃദയങ്ങൾ തമ്മിൽ ടൈയപ്പാകുന്ന ആ കാര്യം അവിടെ ഉണ്ടെങ്കിൽ വിവാഹത്തിന് മുമ്പേ ദൈവത്തിന് മുന്നിൽ കൊടുത്ത് ആ സാഹചര്യത്തെ വെറുത്ത് നമ്മൾ ഉപേക്ഷിക്കണം. അല്ല എങ്കിൽ എന്റെ ജീവിത പങ്കാളിയുമായി ചേർത്തിരിക്കുന്ന സാഹചര്യം സാത്താൻ കളകൾ വിതയ്ക്കുകയും എന്റെ ജീവിത പങ്കാളിയോട് എനിക്കറിയാതെ വെറുപ്പ് തോന്നുവാൻ കാരണമാവുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ സ്വപ്നമല്ല യാഥാർത്ഥ്യം, ഇന്നത്തെ യാഥാർത്ഥ്യം ദൈവത്തിന്റെ സ്വപ്നമാണ് എന്ന് തിരിച്ചറിയണം. പോയിന്റ് നമ്പർ 2, രണ്ടാമതായി ഓരോ വ്യക്തിയെയും വിവാഹത്തിൽ തകർക്കുവാൻ കാരണമാവുക, ദൈവത്തിന്റെ പ്രിയപ്പെട്ട പൈതലെ, സംശയമാണ്. ഓരോ വ്യക്തിയിലും സംശയം കടന്നു വരിക ഒരു സാഹചര്യത്തിലൂടെ ആകണമെന്നില്ല. സംശയത്തിന്റെ അടിസ്ഥാനം എന്ന് പറയുക അതിന് പിന്നിലുള്ള ദുരാത്മാവാണ്. ദൈവത്തിന്റെ പ്രിയപ്പെട്ട പൈതലെ, സംശയം ഒരിക്കലും ദൈവത്തിൽ നിന്ന് വരുന്നില്ല. അത് വരിക ഒരു ശക്തിയിൽ നിന്നാണ്, അത് ഈ ലോകത്ത് കളവിതച്ച കള്ളൻ സാത്താനിൽ നിന്നാണ് കടന്നു വരിക. ഓർക്കുക, കള്ളൻ വരുന്നത് മോഷ്ടിക്കാനും നശിപ്പിക്കാനും വഞ്ചിക്കാനുമാണ്. ഏതു തരത്തിലുള്ള സംശയമാണെങ്കിലും അത് കൺമുന്നിൽ വന്നതാണെങ്കിലും ക്ഷമിക്കുക. ക്ഷമിക്കാൻ പരാജയപ്പെടുന്നുണ്ടെങ്കിൽ ദൈവത്തിന്റെ കരങ്ങളിൽ വിട്ടുകൊടുക്കുക. ദൈവം നിങ്ങളെ ഒരു അനുഗ്രഹത്തിലൂടെ നടത്തുവാൻ ആഗ്രഹിക്കുന്നു. 1 കൊരിന്ത്യൻസ് 7:14 അവിശ്വാസിയായ ഭർത്താവ് വിശ്വാസിയായ ഭാര്യയിലൂടെയും അവിശ്വാസിയായ ഭാര്യ വിശ്വാസിയായ ഭർത്താവിലൂടെയും വിശുദ്ധീകരിക്കപ്പെടുന്നു എന്ന് ബൈബിള് വ്യക്തമാക്കുന്നുണ്ട്. അതുകൊണ്ട് ക്ഷമിക്കുവാൻ തയ്യാറെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ വലിയ അനുഗ്രഹം നിങ്ങളുടെ തലമുറയിലേക്ക് ഒഴുകുവാൻ ദൈവം കാരണമാക്കും. 3rd point എന്ന് പറയുക, നമ്മുടെ ജീവിതത്തിൽ വിധേയത്വമാണ്. ബൈബിളിൽ എഫേസ്യർ 5:22 ബൈബിള് പറയുന്നു, ഭാര്യമാരെ നിങ്ങൾ കർത്താവിനെന്ന പോലെ ഭർത്താവിന് വിധേയരായിരിക്കുവാൻ. ദൈവത്തിന്റെ പ്രിയപ്പെട്ട പൈതലെ, വഴക്കുണ്ടാക്കുവാനുള്ള ഒരു പ്രശ്നമോ ഒരു വിഷയമോ അല്ല വിധേയത്വം. വിധേയത്വം എന്ന് പറയുക പുരുഷനെ തന്റെ ജീവിതത്തിന്റെ വലിയ ശിരസ്സായി സ്വീകരിക്കുക എന്നതാണ്. സഭയിൽ യേശുക്രിസ്തു ശിരസ്സാകുന്നത് പോലെ ഭാര്യാഭർത്തൃ ബന്ധത്തിൽ ഭർത്താവ് ഭാര്യയുടെ ശിരസ്സാകുന്നു. ദൈവത്തിന്റെ പ്രിയപ്പെട്ട പൈതലെ, ഇന്ന് നമ്മൾക്ക് ഒന്ന് വിട്ടുകൊടുക്കാം. ഒന്ന് വിട്ടുകൊടുക്കാൻ തയ്യാറെങ്കിൽ ദൈവം നമ്മുടെ ജീവിതത്തെ അനുഗ്രഹിക്കുവാൻ തയ്യാറാകും. ലൈംഗികത ഒരു കാരണമാകാം, പക്ഷേ ഓർക്കുക, ഏത് സാഹചര്യമായാലും ലൈംഗികതയെ ദൈവത്തിന്റെ ആത്മാവുമായി കൂട്ടിയോജിപ്പിക്കുമെങ്കിൽ അവിടെയും ഒരു അനുഗ്രഹം കടന്നു വരുവാൻ കാരണമാകാം. ദൈവത്തിന്റെ പ്രിയപ്പെട്ട പൈതലെ, അതുപോലെ ദാമ്പത്യ അവിശ്വസ്തത ഒരു പ്രശ്നമാകാം. നിങ്ങളുടെ ജീവിതത്തിൽ വിവാഹത്തിനപ്പുറം ഒരു ബന്ധമോ വിവാഹത്തിന് മുമ്പ് ഒരു ബന്ധമോ ഉണ്ടായിരുന്നുവെങ്കിൽ ഇത് ദൈവത്തിന് മുമ്പിൽ വിട്ടുകൊടുക്കേണ്ട ഒരു സമയമായി. ഒരു കുമ്പസാരം എന്ന കൂതാശ നിങ്ങളെ കാത്തിരിപ്പുണ്ട്. നമ്മുടെ ജീവിതത്തിൽ ഈ ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ നമ്മുടെ ജീവിത പങ്കാളിയുടെ കുറവ് ദേഷ്യമാകാം, അല്ലെങ്കിൽ ഉദ്ദേശിക്കുന്ന വിദ്യാഭ്യാസമാകാം, സാഹചര്യത്തിന് സമ്മർദ്ദമാകാം, ഇവയൊന്ന് വിട്ടുകൊടുക്കുമെങ്കിൽ ഇന്ന് ഈ ഹീലിംഗ് ടച്ചിന്റെ സമയത്ത് ദൈവം നിങ്ങളെ തൊടുവാൻ ആഗ്രഹിക്കുന്നു. ഒരു കാര്യം ഉറപ്പാണ്, നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഒരു ദിവസം ഒരുമിച്ചായിരിക്കില്ല ഈ ലോകത്തുനിന്ന് വിട്ടുപോവുക. അത് ചില പ്രത്യേക സാഹചര്യങ്ങളിൽ ചില വ്യക്തികൾക്ക് മാത്രം. കൂടിയിരിക്കുന്ന വ്യക്തി ഒരു ദിവസം നമ്മളോട് യാത്ര പറയും. സാഹചര്യങ്ങൾ എന്തുമായിക്കൊള്ളട്ടെ, സംശയമായിക്കൊള്ളട്ടെ, ഏതെങ്കിലും തരത്തിലുള്ള അവിശ്വസ്തത ആയിക്കൊള്ളട്ടെ, ഇഷ്ടമില്ലായികൊള്ളട്ടെ, ലൈംഗിക പരാധീനതകളായിക്കൊള്ളട്ടെ, ഒരു കണക്കിന് ഏതെങ്കിലും കുറവുകളായിക്കൊള്ളട്ടെ, ദൈവത്തിന്റെ പ്രിയപ്പെട്ട പൈതലെ, ഇന്നൊരുമിച്ചൊന്ന് കൈകോർക്ക്. ഇന്നത്തെ ബെഡ്റൂമിൽ തന്റെ ഭാര്യയെ ഒന്ന് ചേർത്തിരുത്ത്, ഭർത്താവിനെ ഒന്ന് ചേർത്തിരുത്ത്. ഈ പ്രശ്നത്തിന് മകളെ മകനെ ഒരു പരിഹാരമുണ്ടെന്ന് നീ സംസാരിക്കുമെങ്കിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിന്റെ മേൽ കടന്നു വരും. ഓർക്കുക, യാക്കോബ് 4:7, പിശാചിനെ ചെറുത്തു നിൽക്കുവിൻ, അപ്പോൾ അവൻ നിങ്ങളിൽ നിന്ന് ഓടി അകലുമെന്ന് ബൈബിള് പറയുന്നു. ദൈവത്തിന്റെ പ്രിയപ്പെട്ട ജീവിത പങ്കാളികളെ, നിങ്ങൾ ഒറ്റയ്ക്കാകാം ഇരിക്കുക, നിങ്ങൾ അടുത്തടുത്താകാം ഇരിക്കുക, പരസ്പരം സംസാരിക്കാതെ നിങ്ങൾ കടന്നു പോകാം. നിങ്ങളുടെ ഉള്ളിൽ ഒരു സംശയം പറയാതെ പറയുന്ന ഒരു സാഹചര്യം ഉണ്ടാകാം. ഒറ്റയ്ക്ക് നിങ്ങളിരുന്ന് കരയുന്ന വ്യക്തിത്വമാകാം. നിങ്ങൾ സ്നേഹിക്കപ്പെടുന്നില്ല എന്ന് കരുതുന്നുണ്ടാകാം. നിങ്ങൾ ചതിക്കപ്പെട്ടു,
വിദ്യാഭ്യാസമില്ലായിരുന്നു, സാമ്പത്തികമില്ലായിരുന്നു, കുടുംബം യോജിപ്പില്ലായിരുന്നു എന്ന് കരുതുന്ന വ്യക്തിയാകാം. ഓർക്കുക, വിവാഹത്തിന് മുമ്പ് മാനസിക പ്രശ്നവും ഇനി ഏത് തരത്തിലുള്ള സാഹചര്യവും ഉണ്ടായ സാഹചര്യമാകാം. പക്ഷേ ഈ വ്യക്തിയെ ദൈവമാണ് എനിക്ക് നൽകിയത് ഒന്ന് ചിന്തിക്ക. ഇത് ദൈവപദ്ധതിയാണോ അല്ലയോ എന്ന് സംശയിക്കുന്ന ഒരു വ്യക്തിയാകാം നിങ്ങൾ ഇരിക്കുക. ഇതിനൊരു സംശയം തോന്നുന്നുണ്ടെങ്കിൽ ദൈവത്തിന്റെ പ്രിയപ്പെട്ട ഇതിലെ അറിയാതെ നിങ്ങളുടെ തൊട്ടടുത്തിരിക്കുന്ന നടന്നു പോകുന്ന കുഞ്ഞിന്റെ മുഖത്തേക്കൊന്ന് നോക്ക്. ആ കുഞ്ഞ് ദൈവത്തിന്റെ പദ്ധതിയാണ്. അങ്ങനെയെങ്കിൽ ഈ വിവാഹവും ദൈവത്തിന്റെ പദ്ധതിയാണ്. നമുക്കൊന്ന് കണ്ണുകൾ അടയ്ക്കാം, ഇരുകരങ്ങളും മാറോട് ചേർത്ത് പിടിക്കാം. പിടിക്കുമ്പോൾ ഓർക്കുക, ഇത് ദൈവത്തിന്റെ സമയമാണ്. സൗഖ്യത്തിന്റെ കരം നിങ്ങളെ സ്പർശിച്ചുകൊണ്ടിരിക്കുന്നു. ഒന്ന് കണ്ണുകൾ അടച്ചേ, കൈകളൊന്ന് മാറോട് ചേർത്ത് പിടിച്ചേ. ക്രൂശിതന്റെ നിഴല്, ദൈവത്തിന്റെ പ്രിയപ്പെട്ട ജനമേ, നിങ്ങൾക്ക് കാണുവാൻ പറ്റും, ഹീലിംഗ് ടച്ചിൽ എല്ലാം ക്രൂശിതന്റെ നിഴലിലാണ് സംഭവിക്കുക. നമ്മൾ ആരും ദൈവത്തിന്റെ മുമ്പിലല്ല ഓടേണ്ടത്, ദൈവത്തിന്റെ പുറകിലോടാം. ഒരു നിഴലിൽ മറയുവാൻ കരുത്തുണ്ടെങ്കിൽ അകത്തേക്ക് വെച്ചിരിക്കുന്ന എല്ലാ ചിന്തകളും പുറത്തെടുത്ത് ദൈവത്തിന് വിട്ടുകൊടുക്കാം. കൈകൾ മാറോട് ചേർത്ത് പിടിച്ച് സമർപ്പിക്കുക. ഹൃദയം വിങ്ങും നൊമ്പരം, കരളിൽ നിറയും കണ്ണീരുമായി. ഹൃദയം വിങ്ങും നൊമ്പരം, കരളിൽ നിറയും കണ്ണീരുമായി. നീയും മനസ്സിൻ ഭാരവുമായി നിൽക്കും തകർച്ചകളെ ഉയർച്ചകളാക്കുന്ന ദൈവം. ഇത് യേശു. അവന്റെ ആണിപ്പഴുതുള്ള കരം നിന്നെ തൊട്ടുകഴിഞ്ഞു. ഇത് മരിച്ചുപോയ ഒരു മനുഷ്യനല്ല, മരണത്തെ ജയിച്ച് മൂന്നാം നാൾ ഉയർത്തെഴുന്നേറ്റ ദൈവപുത്രനാകുന്നു. ഇതാ ദൈവപുത്രൻ
ആശ്വാസവും സ്നേഹവും നൽകി നിന്നെ ഏറ്റെടുക്കുന്നു. ഇനി നീ പഴയ വ്യക്തിയല്ല, നിന്റെ പ്രശ്നം ദൈവം ഏറ്റെടുക്കുന്നു. പൂർണമായ സൗഖ്യം അവൻ നൽകുന്നു. പ്രത്യാശയോടെ വ്യാപരിക്കുക. സഭാപ്രാസംഗികൻ 4:9-10 വാക്യങ്ങൾ ദൈവം ഇന്ന് നൽകുകയാണ്. വചനം പറയുന്നു, രണ്ടുപേർ ഒരാളേക്കാൾ മെച്ചമാണ്, കാരണം അവർക്കൊരുമിച്ച് കൂടുതൽ ഫലപ്രദമായി അധ്വാനിക്കുവാൻ കഴിയും. അവരിൽ ഒരുവൻ വീണാൽ അവരന് താങ്ങുവാൻ പറ്റും. ഒറ്റയ്ക്കായിരിക്കുന്നവൻ വീണാൽ താങ്ങാൻ ആരുമില്ല, അവൻ്റെ കാര്യം കഷ്ടമാണ്. 11 വാക്യത്തിൽ വീണ്ടും കൂട്ടിച്ചേർക്കുന്നു, രണ്ടുപേർ ഒരുമിച്ച് കിടന്നാൽ അവർക്ക് ചൂട് കിട്ടും, തനിച്ചായാൽ എങ്ങനെ ചൂട് കിട്ടും. 12 വാക്യം, ഒറ്റയ്ക്കിരിക്കുന്നവനെ കീഴ്പ്പെടുത്തുവാൻ സാധിച്ചേക്കാം, രണ്ടുപേരാണെങ്കിൽ ചെറുക്കാൻ കഴിയും, മുപ്പിരിച്ചരട് വേഗം പൊട്ടുകയില്ല. ദൈവത്തിൻ്റെ പ്രിയപ്പെട്ട ഭർത്താവേ, ദൈവത്തിൻ്റെ പ്രിയപ്പെട്ട ഭാര്യയെ, ക്ഷമിക്കുവാൻ പരാജയപ്പെടരുത്. ഈ ഓട്ടമത്സരത്തിൽ തോറ്റതാണെങ്കിൽ ഒന്നുകൂടി, ഒരു ചാൻസ് കൂടി, ആരുമില്ലാത്തിടത്ത് രണ്ടുപേരോട് ഓടുവാൻ തയ്യാറെങ്കിൽ ദൈവം നിങ്ങളെ തൊടും. ഓർക്കുക, മരണത്തിൻ്റെ സമയത്തും നിങ്ങൾ ഒരുമിച്ചിരിക്കുക. ദൈവം കൂട്ടിയോജിപ്പിച്ചത്, ആര് കൂട്ടിയോജിപ്പിച്ചത്? ദൈവം കൂട്ടിയോജിപ്പിച്ചത്. മനുഷ്യൻ, അതെ ഞാൻ, വേർപെടുത്താതിരിക്കട്ടെ. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിങ്ങളെ തൊട്ടുകൊണ്ടേയിരിക്കുന്നു. ഹീലിംഗ് ടച്ച് നിങ്ങളുടെ മേൽ ഒരു പ്രാർത്ഥന അയക്കുന്നു, യേശു എന്ന നാമത്തിൽ തന്നെ, ആമേൻ. നിന്റെ രോഗശയ്യക്കരി